വെൽക്കം ടു ഷാനാസ് കിച്ചൺ പാലസ്. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പാവയ്ക്ക ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പാവയ്ക്ക ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് പാവയ്ക്ക റൗണ്ടായി കട്ട് ചെയ്ത് ഒന്ന് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അവയ്ക്ക് ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും ഇതിലോട്ട് കുറേശ്ശെ പാവയ്ക്ക ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ പാവയ്ക്കയുടെ നിറമൊക്കെ മാറി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. അരിഞ്ഞു വച്ചേക്കുന്ന ബാക്കി പാവയ്ക്ക കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക എല്ലാം ഫ്രൈ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇതിലോട്ട് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള ഓണിയൻ നീളത്തിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് എടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒണിയനും ടൊമാറ്റോ ഒക്കെ ഒന്ന് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 7 മിനിറ്റ് വേവിക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാവയ്ക്ക ഡ്രൈ റോസ്റ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഈ മസാല ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഗ്രേവി വേണമെങ്കിൽ ഇത് അധികം ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഡ്രൈ റോസ്റ്റ് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. Thanks for watching.